ഫോർ ടോക്ക് വിത്ത് ശരണിലേക്ക് ഏവർക്കും സ്വാഗതം. നാളെ പെസഹ വ്യാഴാഴ്ചയാണ്. അപ്പോൾ പെസഹ വ്യാഴാഴ്ചയ്ക്ക് സാധാരണ നമ്മളുടെ ക്രിസ്ത്യാനി കുടുംബങ്ങളിൽ ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് പെസഹ അപ്പം. കഴിഞ്ഞ വർഷം ഞാൻ വേവിച്ച പെസഹ അപ്പം എങ്ങനെ ഉണ്ടാക്കുന്നതെന്നാണ് കാണിച്ചു തന്നത്. ഇത്തവണ ചുട്ട പെസഹ അപ്പത്തിൻ്റെ റെസിപ്പി കാണിച്ചു തരാം. ഞാൻ വീട്ടിൽ എപ്പോഴും കഴിച്ചേക്കുന്നതും ഞങ്ങൾ ചെറുപ്പം മുതലേ മമ്മി ഉണ്ടാക്കി കണ്ടേക്കുന്നതും വേവിച്ച പെസഹ അപ്പമാണ്, സ്റ്റീം ചെയ്ത അപ്പമാണ്. പക്ഷേ കല്യാണം കഴിഞ്ഞ് ചെന്നപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് ഈ ചുട്ട പെസഹ അപ്പം കഴിക്കുന്നത്. അപ്പോൾ അവിടെ വീട്ടിൽ മമ്മി എപ്പോഴും രണ്ട് തരത്തിലുള്ള പെസഹ അപ്പം ഉണ്ടാക്കും. ഈ റെസിപ്പിയും മമ്മി ഷെയർ ചെയ്ത റെസിപ്പിയാണ്. അപ്പോൾ ഈ പെസഹായിക്ക് നിങ്ങൾക്ക് ചുട്ട പെസഹ അപ്പം ഉണ്ടാക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ പെട്ടെന്ന് നോക്കിയാൽ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. പക്ഷേ അതിന് മുൻപ് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കല്ലേ. പെസഹ അപ്പത്തിന് നമുക്ക് ആദ്യമേ തന്നെ കുറച്ച് ഉഴുന്നൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്യാം. അപ്പോൾ ഡ്രൈ റോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഫ്ലേവേഴ്സ് കുറച്ചുകൂടെ നല്ലതായിട്ടാണ് എനിക്ക് തോന്നിയേക്കുന്നത്. ഉഴുന്ന് നന്നായി ഒന്ന് റോസ്റ്റായി വന്നു കഴിയുമ്പം ചെറുതായി എന്ന കളറ് മാറിക്കഴിയുമ്പം നമുക്കതിനെ വെള്ളത്തിൽ കുതിർത്തിടാം. ഇതൊരു 2-3 മണിക്കൂർ നമുക്ക് വെള്ളത്തിൽ കുതിർത്തിടണം. കുതിർത്ത് വെച്ച ഉഴുന്ന് ഇനി നമുക്കൊന്ന് അരച്ചെടുക്കണം. അപ്പം അധികം വെള്ളം ഇല്ലാണ്ട് നമുക്കിത് അരച്ചെടുക്കാം. ഇനി നമുക്ക് കുറച്ച് തേങ്ങ അരച്ചെടുക്കണം. അപ്പോൾ നമുക്ക് അതേ മിക്സിയിൽ തേങ്ങയും കൂടെ അരച്ചെടുക്കാം. തേങ്ങയിൽ നമുക്ക് ആദ്യമേ തന്നെ കുറച്ച് ജീരകവും 3-4 ചെറിയുള്ളി സ്ലൈസ് ചെയ്തതും 2 വെളുത്തുള്ളി ഇതെല്ലാം കൂടെ ചേർത്ത് ഇതിനെ ഒന്ന് അടിച്ചെടുക്കാം. ഇത് വെള്ളം ചേർക്കാണ്ട് അടിച്ചെടുത്താൽ മതി, അധികം ഫൈൻ ആവണ്ട. ഈ ചുട്ട പെസഹ അപ്പത്തിൽ നമ്മൾ കുറച്ച് ചെറിയ ഉള്ളിയും തേങ്ങാക്കൊത്തും വറുത്തും കൂടെ ചേർക്കാറുണ്ട്. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണയിൽ നമുക്കിത് ആദ്യമേ വറുത്തെടുക്കാം. ഞാനിവിടെ ഒരു 10-12 ചെറിയുള്ളിയാണ് എടുത്തേക്കുന്നത്. അത് തിന്നായി സ്ലൈസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് വറുക്കുമ്പോൾ നല്ലൊരു ബ്രൗൺ കളറായിട്ട് വറുത്ത് കിട്ടാനായിട്ട്. ഇതേ എണ്ണയിൽ നമുക്കിനി കുറച്ച് തേങ്ങാക്കൊത്തും കൂടെ ചേർത്ത് അതും കൂടെ വറുത്തെടുക്കാം. ഒത്തിരി അധികം ബ്രൗൺ ആവാതെ ശ്രദ്ധിക്കണം. ഇനി നമുക്കിതിൻ്റെ മാവ് എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. അരിപ്പൊടിയിലോട്ട് നമുക്ക് ആദ്യമേ തന്നെ അരച്ചു വെച്ച ഉഴുന്ന് ചേർക്കാം. അതിൻ്റെ ഒപ്പം അരച്ച തേങ്ങ, വറുത്ത് വെച്ചേക്കുന്ന ചെറിയുള്ളിയും തേങ്ങാക്കൊത്തും, കുറച്ച് ഉപ്പും കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് ഇതിനെ ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇത് നല്ല കട്ടിയായിട്ട് വേണം എടുക്കാൻ, അധികം ലൂസായിട്ടുള്ള ബാറ്റർ അല്ല നമുക്ക് വേണ്ടിയത്. പെസഹ അപ്പം ജനറലി ചുടാനായിട്ട് തീക്കകത്ത് കനലിട്ട് അതിൻ്റെ മുകളിൽ ഉരുളി വെച്ച് അതിലാണ് ചുടുന്നത്. മുകളിലൊരു പാത്രത്തിൽ വീണ്ടും കുറച്ച് കനൽ ചൂടോടെ ഇട്ട് അത് 2 സൈഡിൽ നിന്നും ഒരേപോലെ കളറ് മാറി ബ്രൗണായി കിട്ടുന്ന രീതിയിലാണ് ഇത് ജനറലി ട്രഡീഷണലി ഉണ്ടാക്കുന്നത്. പക്ഷേ ഇപ്പോൾ വീട്ടിൽ അതിൻ്റെ ഒരു സൗകര്യം ഇല്ലാത്തത് കാരണം ഞാനിതുണ്ടാക്കുന്നത് സാധാരണ നമ്മുടെ ഒരു അയൺ തവയിലാണ്. അപ്പോൾ ഇത് വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. എന്നിട്ട് നമ്മളിത് 2 സൈഡും കുക്ക് ചെയ്തെടുക്കും. പെസഹ അപ്പം ചുട്ട് റെഡിയായിട്ടുണ്ട്. അപ്പോൾ ഇത് യൂഷ്വലി മുകളിലൊരു കുരിശും കൂടെ വെച്ച് ഒരെണ്ണം ചുട്ടെടുക്കും. അതാണ് ജനറലി വീട്ടിൽ മുറിക്കുന്നത്. അപ്പോൾ ഇന്നിപ്പം ഞാനത് ചെയ്തിട്ടില്ല. നാളെ നിങ്ങളിത് ഉണ്ടാക്കുമ്പം അതുപോലെ ഉണ്ടാക്കിയെടുത്താൽ മതി. ഇത് സെർവ് ചെയ്യാനായിട്ട് ജനറലി ഇതിൻ്റെ ഒപ്പം പെസഹ പാലും കൂടെ ഉണ്ടാക്കും. പെസഹ പാലിൻ്റെ റെസിപ്പിയും ഞാൻ ഓൾറെഡി ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അതും കൂടെ ഒന്ന് നോക്കിയേക്കണം. അപ്പോൾ ഈ പെസഹായിക്ക് ചുട്ട പെസഹ അപ്പവും പാലും എല്ലാവരും തീർച്ചയായും ഉണ്ടാക്കണേ.